വിശ്വസിക്കണം എന്നില്ല. വിശ്വസിക്കുക എന്നത് ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം. ഖുർആനിൽ അല്ലാഹു തആല ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം ആവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ അവൻ മുസ്ലിം ആവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅസൂമ മഅസൂമായ നബി തങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് വിശ്വസിച്ചില്ല പിന്നെ അവനങ്ങനെ മുസ്ലിമാണ്. ഇതുപോലെ നീതിമാന്മാരാണ് എന്നതിൽ തർക്കമില്ലാത്ത കക്ഷികളാണ് സഹാബികൾ. സഹാബികൾ ഒരു കാര്യം പറഞ്ഞാൽ അത് കളവാവില്ല, അവർ പറയുന്നത് സത്യമായിരിക്കും. കാരണം അവർ എല്ലാവരും നീതിമാന്മാരാണ്. ഖുർആൻ കുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും ഉള്ള സ്വർഗം കൊടുക്കാൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതാണ്. അങ്ങനെ പറഞ്ഞ ഒരു മഹാന്മാരാണ് സഹാബ. ആ സഹാബത്തിൽ ഒരാളെയെങ്കിലും ഒരു മനുഷ്യൻ ഇകഴ്ത്തി പറഞ്ഞാൽ അവൻ്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അവൻ ഫാസിഖാണ്, അവൻ മുബ്തദിയാണ്, അവൻ്റെ വാക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ നിന്ദിച്ച് പറയുന്ന ചില ആളുകൾ വലിയ കറാമത്തിൻ്റെ ആളുകളായി വലിയ ശൈഖന്മാരായി ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. അവർ തീരെ വിവരമില്ലാത്തവരും അവർ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് എൻ്റെ ആശയത്തിൽ നിന്ന് പുറത്തു പോകുന്നവരുമാണ്. സഹാബത്ത് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞ അലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സഹാബത്തിനെ നിങ്ങൾ കുറ്റം പറയരുത്, ചീത്ത വിളിക്കരുത്, തെറി പറയരുത്, നിന്ദിക്കരുത്. നിങ്ങൾ ഒരു ഉഹദ് പർവ്വതത്തിൻ്റെ അത്ര തന്നെ സ്വർണം കൊടുത്താലും അവർ കൊടുത്ത ഒരു മുദ്ദ് എൻ്റെ സ്ഥാനത്ത് നിൽക്കൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹാബത്തിൽപ്പെട്ട ആരെയും, സഹാബത്തിൽ ഒരുപാട് പ്രഗത്ഭരായ സഹാബികൾ, അതിലൊരാളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽക്ക് വഹ്ശി റളിയല്ലാഹു അൻഹു വരെ, വഹ്ശി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആരാണ്? അറിവില്ലാത്ത കാലത്ത് ഇസ്ലാമിൻ്റെ എതിരാളിയായിരുന്നപ്പോൾ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആളാണ്. പക്ഷേ പിന്നീട് വഹ്ശി റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നു. ഈമാനോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു സെക്കൻഡെങ്കിലും ഒരാൾ പങ്കെടുത്താൽ അദ്ദേഹത്തിന് കിട്ടുന്ന ആത്മീയമായ പവറ് ലോകത്ത് അമ്പിയാക്കൾക്ക് ശേഷം വേറെ ആർക്കും കിട്ടൂല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, വലിയ കറാമത്തുള്ള വലിയ നീതിമാനായ ഭരണാധികാരിയായിരുന്നു ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു, വലിയ കറാമത്തുള്ള ആൾ, ഹദർ നബി അലൈഹി സ്വലാമിൻ്റെ കൈയും പിടിച്ചു പോയാൾ. ആ ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹുവിനാണോ കൂടുതൽ ബഹുമാനം, അല്ലെങ്കിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിനാണോ എന്ന് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു. അബ്ദുല്ലാഹിൽ മുബാറക് എന്ന് പറഞ്ഞാൽ വലിയ മഹാനായ പണ്ഡിതനും വലിയ ആത്മീയ ചൈതന്യമുള്ള വ്യക്തിയും വലിയ യോദ്ധാവും എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു മഹാപണ്ഡിതനാണ് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ, ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹു അതിലങ്ങ് പോകുമ്പോൾ ഒരാൾ ഈ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളോട് വിളിച്ചു പറഞ്ഞു, അബ്ദുല്ലാഹിൽ മുബാറക് അതാ പോന്ന്, നിങ്ങളെ കണ്ണിൻ്റെ കാഴ്ചയില്ലാത്ത മൂപ്പരോട് പറഞ്ഞാൽ മതി. അപ്പോൾ ഉടനെ ഇയാൾ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ കണ്ണിന് കാഴ്ച കിട്ടണോ എന്നാണ്. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു മേൽപോട്ടൊന്ന് കണ്ണുയർത്തി താഴേക്ക് തല താഴ്ത്തുമ്പോഴേക്ക് അയാൾക്ക് കണ്ണിന് കാഴ്ച കിട്ടി. അത്ര വലിയ കറാമത്തുള്ള ആളാണ് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു. ആ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചതാണ്, ഉമർ ബിൻ അബ്ദുല്ലസീർ റളിയല്ലാഹു അൻഹുവിനാണോ ബഹുമാനം മുആവിയ റളിയല്ലാഹു അൻഹുവിനാണോ? അപ്പോൾ മഹാനവർ പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ പ്രവർത്തിച്ച ആളാണ്, ജീവിച്ച ആളാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ആ മുആവിയ റളിയല്ലാഹു അൻഹു തത്സമയം യാത്ര ചെയ്ത കുതിര, ആ കുതിരയുടെ മൂക്കിലുള്ള പൊടി, ആ മൂക്കിലെ പൊടി 1000 മടങ്ങ് ഉമർ ബിൻ അബ്ദുല്ലസീസ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ ബഹുമാനമുള്ളതാണ് എന്ന്. മുആവിയ റളിയല്ലാഹു അൻഹുവിന് ബഹുമാനം എന്നല്ല പറഞ്ഞത്, മുആവിയ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ച കുതിരൻ്റെ മൂക്കിലെ പൊടിക്ക് 1000 മടങ്ങ് ബഹുമാനമുണ്ട്. എന്നിട്ട് ചോദിച്ചു, എന്നിട്ട് പറഞ്ഞു, മുആവിയ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമയ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുമ്പോൾ ബേക്കെന്ന് റബ്ബനാ ലക്കൽ ഹംദ് എന്ന് പറഞ്ഞ ആളാ, ആ ഒരു ബഹുമാനം ആർക്ക് കിട്ടാനാണ് എന്ന് ചോദിച്ചു. അപ്പോൾ വളരെ വിശദമായി ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്റൽ ഹൈതമി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ബഹുമാനം പറയാൻ വേണ്ടി മാത്രം ഒരു കിതാബ് രചിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് തത്വഹീറുൽ ജനാൻ.
അതിൽ വിശദമായി ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇരിക്കട്ടെ, ഞാനത് പറയാൻ കാരണം മഅവിർ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിച്ച് ഷിയാ വിശ്വാസം കേരളത്തിൽ പ്രചരിപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈ അടുത്ത് എനിക്കൊരാൾ കേൾപ്പിച്ചു തന്നു, അലിയേ നീ പുലിയാണ്, പുലിയേ നീ അലിയാണ് എന്നൊരു പാട്ട്. അതൊക്കെ ഈ ഷിയാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്ന ചില സിദ്ധാന്തങ്ങളാണ്. അലി റളിയല്ലാഹു അൻഹു യുദ്ധരംഗത്തൊക്കെ പുലിക്ക് സമാനമായി പറയപ്പെടുന്ന ആളാണ്. പക്ഷെ അതുകൊണ്ട് പുലി അലിയാവൂല, പുലി പുലി തന്നെയാണ്, പുലി മുക്കല്ലഹു അല്ല. പിന്നെ അതൊരു ആലങ്കാരികമായി പാടിയതാണ് എന്ന് വേണമെങ്കിൽ ആർക്കെങ്കിലും പറയാം. പക്ഷേ ആ പാട്ടിൻ്റെ അവസാനത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ, ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്ത വിശ്വാസങ്ങൾ ആ പാട്ടിൻ്റെ ആളും ആ പാട്ടുകാർ ബഹുമാനിച്ച് ഇരുത്തിയിട്ടുള്ള ആളും പറഞ്ഞതായി നമുക്ക് രേഖ കിട്ടിയിട്ടുണ്ട്. അതുപോലെ മഹാവീർ റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുന്ന വാചകങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ അറിവില്ലാത്ത ചില വിദ്യാർത്ഥികളിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം ആ മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ വിശ്വാസം പകർന്നതാണ്. അത് വളരെ വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം വേറെയും അബദ്ധജടിലുമായ ചില വാചകങ്ങൾ പറഞ്ഞതായി നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് അത്ഭുതം ആര് കണ്ടാലും അത്ഭുതത്തിൻ്റെ പേരിലൊന്നും ഒരാളെ നമുക്ക് മഹാനായി പ്രഖ്യാപിക്കാൻ നിവൃത്തിയില്ല എന്നത് അടിസ്ഥാനപരമായി നാം ഓർത്തിരിക്കണം.